മലയാളത്തിലെ ആദ്യത്തെ ടെക്നോ ഹൊറർ ചലച്ചിത്രം എന്ന ലേബലിലെത്തിയ മഞ്ജു വാര്യരുടെ ചതുർമുഖം ഈ സിനിമയ്ക്കുള്ളിലെ യുക്തിയില്ലായ്മയുടെ പേരിൽ വലിയ ചർച്ചയായിരിക്കുകയാണല്ലോ. പടം കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നവരും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളുടെ അനിയന്ത്രിതമായ ഉപയോഗവും സ്വാധീനവും നിലനിൽക്കുന്ന ഇക്കാലത്ത് ഇതും ഇതിനപ്പുറവും സംഭവിക്കാം എന്ന് വാദിക്കുന്നവരും നമുക്കിടയിലുണ്ട്. ടെക്നോ ഹൊറർ ചലച്ചിത്രം എന്ന പരിഗണനയിൽ തരക്കേടില്ലാത്തൊരു ശ്രമം എന്ന നിലയിൽ മാത്രം ഈ സിനിമയെ വിലയിരുത്തിയാൽ മതി എന്ന് പറയുമ്പോഴും ചതുർമുഖത്തിന് വിനയായത് ദുർബലമായ തിരക്കഥ തന്നെയാണ്. ബ്രില്യന്റായ തിരക്കഥകളുമായി ഇറങ്ങുന്ന ഹൊറർ ചലച്ചിത്രങ്ങൾ പണം വാരുന്ന ഇക്കാലത്ത് തീർച്ചയായും അത് പ്രധാനപ്പെട്ടതാണ്. അതേസമയം ഹൊറർ സിനിമയ്ക്കെന്ത് ലോജിക്ക് എന്ന് ചോദിക്കുന്നവരും കുറവല്ല. ആദർശ് എന്ന അസാമാന്യ പ്രതിഭാശാലി വികസിപ്പിച്ചെടുത്ത മൊബൈൽ ചിപ്പിലേക്ക് അവിചാരിതമായി അഗ്നി ഊർജം കൂടി പകരുമ്പോൾ അതൊരു മോൺസ്റ്ററായി ആ മൊബൈൽ ഉപയോഗിക്കുന്നവരെ കൊല്ലാൻ കൽപ്പുള്ള മൊബൈൽ ഗോസ്റ്റായി മാറി എന്ന് വിശ്വസിക്കാൻ പലർക്കും സാധിക്കുന്നില്ല. സാധാരണയായി പ്രതികാരദാഹിയായ മനുഷ്യ ഗോസ്റ്റുകളെ കണ്ട് പരിചയിച്ച് പേടിച്ചിട്ടുള്ള മലയാളിക്ക് മൊബൈൽ ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ അത്രയ്ക്കങ്ങോട്ട് ഭയം വരുന്നില്ല, ചിരിയാണ് പലയിടത്തും. സിനിമയുടെ ക്ലൈമാക്സിൽ ആ മൊബൈൽ ടവറിനെ വരെ തകർക്കുന്നത് കാണുമ്പോൾ പ്രത്യേകിച്ചും ഊർജത്തെ പുതുതായി നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഒരു രൂപത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റിയെടുക്കാനേ സാധിക്കൂ എന്ന തിയറി ഫിസിക്സ് എക്സ്പെർട്ടായ അലൻസിയറുടെ കഥാപാത്രം ക്ലമന്റിലൂടെ സിനിമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദ്യ ഭാഗത്ത് തന്നെ മനുഷ്യനിർമ്മിതമായ എല്ലാ ഡിവൈസുകളും ഒരു ദിവസം പെട്ടെന്നങ്ങ് നിശ്ചലമായാൽ എന്ത് സംഭവിക്കുമെന്ന് സിനിമയുടെ ആദ്യ ഭാഗത്ത് ക്ലമന്റ് കുട്ടികളോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ട് വളരെ പണ്ട്, 1859 കാരിങ്ടൺ എഫക്ട് എന്നാണ് അതിനെ പറയുന്നത് എന്നും ക്ലമന്റ് എന്ന കഥാപാത്രം കുട്ടികളോട് പറയുന്നു. നമ്മളും ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഈ കാരിങ്ടൺ എഫക്ട് അഥവാ കാരിങ്ടൺ ഇവന്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് കാരിങ്ടൺ എഫക്ട്? 1859 സെപ്റ്റംബർ 1-2 ഇടയിൽ സംഭവിച്ച ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റാണ് കാരിങ്ടൺ എഫക്ട് അഥവാ കാരിങ്ടൺ ഇവന്റ്. അങ്ങ് സൂര്യനിൽ നിന്ന് അസാധാരണമായ മാസീവായ കാന്തിക തരംഗ കൊടുങ്കാറ്റ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇരച്ചു കയറിയപ്പോൾ സംഭവിച്ചതാണ് കാരിങ്ടൺ എഫക്ട്. സൂര്യന്റെ പുറന്തോടിൽ നിന്നുള്ള തീവ്രമായ വൈറ്റ് ലൈറ്റ് ഫ്ലയറും അക്കാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് അസ്ട്രോണമറായ റിച്ചാർഡ് കാരിങ്ടൺ ഇത് നിരീക്ഷിച്ച് രേഖപ്പെടുത്തിയതുകൊണ്ടാണ് അതിനെ കാരിങ്ടൺ എഫക്ട് അല്ലെങ്കിൽ കാരിങ്ടൺ ഇവന്റ് എന്ന് വിളിക്കുന്നത്. ഇത് നടന്നപ്പോൾ ഭൂമിയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അക്കാലത്തെ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ടെലിഗ്രാഫ് സംവിധാനങ്ങളൊക്കെ നിശ്ചലമായി. അക്കാലത്തെ മനുഷ്യന്റെ വാർത്താവിനിമയ സാങ്കേതിക മികവിന്റെ അഭിമാന സ്തംഭം ഒരു നിമിഷം കൊണ്ട് വട്ടപൂജ്യമായപ്പോൾ ലോകാവസാനമായെന്നും സൂര്യമണ്ഡലത്തിൽ നിന്നും മാരകമായ റേഡിയേഷൻ ഭൂമിയിലേക്കെത്തി മനുഷ്യരാശിയെ തന്നെ അത് തുടച്ചു നീക്കുമെന്നും ലോകം ഭയപ്പെട്ടു. പക്ഷേ ഭയപ്പെട്ടത് സംഭവിക്കാത്തതുകൊണ്ട് മനുഷ്യൻ ഇപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. ഇന്നാണ് കാരിങ്ടൺ എഫക്റ്റിന് സമാനമായ ഒരു പ്രതിഭാസത്തെ ഭൂമി അഭിമുഖീകരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള അത്യന്താധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം നിശ്ചലമാകും. ഇലക്ട്രിസിറ്റി സപ്ലൈ ഇല്ലാതാകും. ചുരുക്കത്തിൽ ഭൂമി ഇരുട്ടിലാകും. ലോകത്തെ ബന്ധിപ്പിച്ചു നിർത്തുന്ന മനുഷ്യന്റെ മോഡേൺ ടെക്നോളജി ഒന്നൊഴിയാതെ ആവിയാകും. മാത്രവുമല്ല, സൂര്യനിൽ നിന്ന് അനിയന്ത്രിതവും തീവ്രവുമായ ഊർജം ഭൂമിയിലേക്ക് ഇരച്ചു കയറിയാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചു വരുന്ന പല ഇലക്ട്രോണിക് ഡിവൈസുകളും മനുഷ്യന് വിനാശകാരിയായ ഗോസ്റ്റുകളായി മാറി പ്രതികരിച്ചേക്കാമെന്നും ഈ രംഗത്ത് ഗവേഷണം നടത്തുന്നവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ ഒരു സാധ്യതയെ ഉപയോഗപ്പെടുത്തി ചെയ്യാൻ ശ്രമിച്ച സിനിമയാണ് ചതുർമുഖം. അതുകൊണ്ടാണ് ഊർജത്തെ പ്രത്യേക രീതിയിൽ പരുവപ്പെടുത്തി നിയന്ത്രിച്ച് ആദർശ് പോൾ എന്ന കഥാപാത്രം സിനിമയിൽ മൊബൈൽ ചിപ്പുണ്ടാക്കി അസാധ്യമായ പലതും നടത്തുന്നത്. മനുഷ്യനിർമ്മിതമായ ഡിവൈസുകളോട് സംവദിക്കാനും അവയെ നിയന്ത്രിക്കാനും അവന്റെ ലിസ എന്ന മൊബൈൽ ടെക്നോളജിക്ക് സാധിക്കുന്നതും അതുകൊണ്ടാണ്. ആദർശന്റെ ഈ മൊബൈൽ ചിപ്പിലേക്ക് തീ പടർന്നപ്പോൾ അത് മനുഷ്യന് പരിചിതമല്ലാത്ത ഒരു പവർ മോൺസ്റ്ററായി മാറുകയാണ്. അത് അവനെ തന്നെ ഇല്ലാതാക്കുന്നുമുണ്ട്. വളരെ കൃത്യമായി ഈ ആശയം പ്രേക്ഷകനോട് സംവദിക്കാൻ സാധിക്കാതെ പോയതാണ് ചതുർമുഖം എന്ന സിനിമയുടെ പരിമിതി. ഹോളിവുഡിൽ നിന്നാണ് ഇത്തരമൊരു വിഷയമെടുത്ത് സിനിമ ചെയ്തിരുന്നത് എങ്കിൽ ഒരുപക്ഷെ ഇവിടുത്തെ പ്രേക്ഷകർ അത് ഇരുകയും നീട്ടി സ്വീകരിക്കുമായിരുന്നു എന്നതും മറ്റൊരു വശം. നമുക്കിനി മാലിക്കിന്റെ റിവ്യൂവുമായി നാളെ കാണാം. അപ്പോ